ഹായ് സുന്ദരീസ്, എന്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു എന്റെ കയ്യിലത്തെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു ഇരുനിറത്തിലുള്ള ആളാണ്. ഇരുനിറം ടു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ എനിക്ക് സൺടാൻ ഒക്കെ കുറച്ച് കുറഞ്ഞ കാരണം ഇപ്പൊ ഞാനൊരു ഇരുനിറം ത്തിലുള്ള ഒരാളാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചേരുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കമ്പനികളെ, എസ്പെഷ്യലി അഫോർഡബിൾ ഡ്രഗ് സ്റ്റോർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ, അതിപ്പോ എസ്പെഷ്യലി ലാക്മി, മെബലിൻ ആക്ച്വലി ഇപ്പൊ നല്ലോണം ഇംപ്രൂവ് ആയിട്ടുണ്ട്. പണ്ട് വളരെ കുറവായിരുന്നു അവരുടെ ഷെയ്ഡ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നൈക്ക, അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കമ്പനീസ് ബ്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ, അവരൊന്നും ഇരുനിറം ടു ഡാർക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക്, കറുപ്പ് നിറത്തിലുള്ള ആൾക്കാർക്കൊന്നും പറ്റിയ രീതിയിലുള്ള ഷീറ്റ്സ് ഇറക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിലെ ചിന്താഗതി കൊണ്ടാവാം, അത് ആണ് ഞാൻ വിശ്വസിക്കുന്ന കാരണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയുടെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുക്കുക എന്നുള്ളതാണല്ലോ കൂടുതൽ എല്ലാവർക്കും ആഗ്രഹം. റാദർ ദാൻ നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ അത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വെക്കുക, ഹെൽത്തി ആയ ഗ്ലോയി സ്കിന്നിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം വെളുത്തിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അതിനോട് കംപ്ലീറ്റ്ലി എതിർപ്പുള്ള ഒരാളാണ്. നമ്മുടെ സ്കിൻ കളർ എന്താണോ അത് വെളുപ്പായിക്കോട്ടെ, കറുപ്പായിക്കോട്ടെ, ഇരുന്നാലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ നമ്മൾ പ്രൗഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല, കാരണം അതല്ല സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം അല്ലെ. നമ്മുടെ സ്കിൻ ഹെൽത്തി ആൻഡ് ഗ്ലോയി ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ, അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുന്നിറം ടു ഡാർക്കർ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക് ബേസ് മേക്കപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ ടോണിനനുസരിച്ചുള്ളത് കിട്ടാൻ വലിയ പ്രയാസമാണ്. ആൻഡ് പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ലൈറ്റഡ് കളറിലെ ബേസ് മേക്കപ്പ്, അത് ഫൗണ്ടേഷൻ ആണെങ്കിലും കോമ്പാക്ട് പൗഡർ ആണെങ്കിലും, ഇവയൊക്കെ ലൈറ്റർ കളറുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെളുപ്പ് നിറം തോന്നിപ്പിക്കുന്നതാണ് ആൾക്കാരുടെ വിചാരം. ഇത് ശുദ്ധ മണ്ടത്തരാണ്, ഇങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ ലൈറ്റർ കളറിലുള്ളത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തൊരു ഗ്രേ കളറായിട്ടും അല്ലെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ടും വല്ലാണ്ടൊരു എടുത്തറിയാണ് ചെയ്യാം. അത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്, അതിൽ യാതൊരു കാര്യവുമില്ല. അത് നമുക്ക് ആക്ച്വലി നമ്മൾ മേക്കപ്പ് ഇടുന്നത് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യിപ്പിക്കാനാണ്. നമുക്ക് ഇല്ല ഭംഗി ഒന്നും കൂടി ഒന്ന് പൊലിപ്പിച്ച് കാണിക്കാന്നേ അതിന്റെ അർത്ഥമുള്ളൂ മേക്കപ്പ് കൊണ്ട്. പക്ഷെ നമ്മൾ ലൈറ്റർ കളറിലെ ബേസ് മേക്കപ്പ് ഇട്ടിട്ട് എന്താ കാണിക്കണ, നേരെ വിപരീതമാണ്. അതായത് മേക്കപ്പ് ഇട്ടിട്ട് നമുക്ക് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് അത് പാടില്ല. നമ്മുടെ സ്കിൻ ടോണിൽ എക്സാക്ട് മാച്ച് ആയിട്ടുള്ള ബേസ് മേക്കപ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്, എന്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ചില ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബേസ് പ്രോഡക്റ്റ് ആണ്, അതാണ് കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാവരും ഇല്ലെങ്കിലും കുറെ പേർക്കെങ്കിലും ഇഷ്ടമാണ് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ കുറെ പേർക്കുള്ള സംശയമാണ്, എന്താണ് ടാൽക്കം പൗഡറും കോമ്പാക്ട് പൗഡറും തമ്മിലുള്ള വ്യത്യാസം. ടാൽക്കം പൗഡർ എന്ന് നമ്മൾ നോർമൽ ജോൺസൺ ജോൺസൺ ആണെങ്കിലും ഹിമാലയ അല്ലെങ്കിൽ ഈ എന്താണ് ക്യൂട്ടിക്കൂറ ഒക്കെ വൈറ്റ് കളറാണ്. അപ്പൊ ഇത് മുഖത്ത് നമ്മൾ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ചൊരു ഭയങ്കര വൈറ്റിഷ് ആയിട്ട് കാണിക്കും നമ്മൾ. അതായത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കും നന്നായിട്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം കണ്ണിന്റെ അടിയിലിട്ട് അത്ര അഭംഗി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും മൊത്തത്തിൽ നമ്മുടെ മുഖത്തിൽ ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിങ്ങനെ വല്ലാണ്ട് എടുത്തറിയും. അപ്പൊ അതാണ് ടാൽക്കം പൗഡർ. പക്ഷെ ഈ കോമ്പാക്ട് പൗഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന രീതിയിൽ വരുന്നതായിരിക്കും. ഇങ്ങനെയാവും ഇത് ഉണ്ടാവാം. ആൻഡ് ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് സ്വോൾ ചെയ്തിട്ട് നമ്മൾ മുഖത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു കവറേജ് ഉണ്ടാവും. അതായത് നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും, അതായത് കുറച്ച് മാത്രമേ അത് കവർ ചെയ്യുള്ളൂ, മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കും എന്നുള്ളതല്ല. അതിനേക്കാളും ഉപരി നമ്മുടെ മുഖം ഇങ്ങനെ ഓയിലി ആവില്ലേ, അതൊരു പരിധി വരെ തടയാനൊക്കെയാണ് കോമ്പാക്ട് പൗഡർ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്റെ സ്കിൻ ടോണിന് ചേരുന്ന കുറച്ച് കോമ്പാക്ട് പൗഡേഴ്സ് ആണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഈസിലി അവൈലബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ലാക്മി ആണെങ്കിലും ശരി, മെബലിൻ ആണെങ്കിലും, അതും ലോറിയൽ, അതൊന്നും നമുക്ക് പറ്റിയ, അതായത് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയതില്ല. ലോറിയലിലാണെങ്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ആക്ച്വലി, ലോറിയൽ, അതായത് ലോറിയൽ മാറ്റ് മജിക് കോമ്പാക്ട് പൗഡർ, ഒരു ഗോൾഡൻ ആംബർ എന്ന് പറഞ്ഞ ഷെയ്ഡ് എനിക്ക് എക്സാക്ട് മാച്ച് ആയിരുന്നു. അതിപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് അതിന്റെ ഒരു അഡ്രസ് ഇല്ല, ആ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഇല്ല, അതായിരുന്നു ഡാർക്ക് ഷെയ്ഡ്, അതിപ്പോ കാണാനില്ല, ആകെ ഉണ്ടായിരുന്നതാണ് ലോറിയൽ. അപ്പൊ അതുകൊണ്ട് ഇത് അത്ര ഈസിലി അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഓൺലൈൻ ഈസിലി അവൈലബിൾ ആണ്, ഓൺലൈൻ നോക്കിയാൽ
എപ്പോഴും കിട്ടും. കടകളിൽ അത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതല്ല എല്ലാം. ഇതൊക്കെ ഈസിലി അവൈലബിൾ ആണ്, ഫിറ്റ്മി ഒക്കെ. പക്ഷെ മിസ് ക്ലെയർ ഒന്നും അത്ര ഈസിലി അവൈലബിൾ അല്ല. പക്ഷെ ഓൺലൈനിൽ ഇതെല്ലാം വളരെ ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ താഴെ ലിങ്ക്സ് ഇടാം. പക്ഷെ ആ ലിങ്ക് തന്നെ മേടിക്കണം എന്നില്ല, നിങ്ങളൊന്ന് രണ്ടു മൂന്ന് വെബ്സൈറ്റിൽ നോക്കി നോക്കൂ, നമുക്ക് ഡിസ്കൗണ്ട് റേഞ്ചിൽ കിട്ടുന്ന വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ ഞാൻ 5 കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പാക്ട് പൗഡർ ഞാൻ കാണിക്കാം. അതാണ് ഈ മെബലിൻ ഫിറ്റ്മി പൗഡർ ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ടോഫി പൗഡർ ആണ്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് ഡാർക്കസ്റ്റ് ഷെയ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡാർക്കസ്റ്റ് ഷെയ്ഡ് ആണ്. ഇത് എന്നെക്കാളും കുറച്ചൊരു ഡാർക്കർ ആണ്, എന്നാൽ പോലും ഇത് കുഴപ്പമില്ല, എനിക്കിത് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്റെ ഷെയ്ഡ് എന്നെക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡോ ഡാർക്കർ ആയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഇത് മെബലിൻ ഫിറ്റ്മി എന്നാണ് ഇതിന്റെ പേര്. മാറ്റ് പ്ലസ് പോർലെസ് നോർമൽ ടു ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം, കാരണം എന്റെ ഡ്രൈ സ്കിന്നാണ്, എനിക്കൊരു പ്രശ്നമില്ല. 330 ടോഫി പൗഡർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ 330 എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് ഉണ്ട് അവർക്ക്. അപ്പൊ അത് ആ ഷെയ്ഡുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. പക്ഷെ ആ ഷെയ്ഡ് എനിക്ക് ഫൗണ്ടേഷൻ എനിക്ക് വളരെ ഡാർക്കാണ്, എങ്കിൽ പോലും എനിക്കിത് മാച്ച് ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 480 rupees ആണ്, 480 rupees. എനിക്ക് അറിയാം കോമ്പാക്ട് പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 480 rupees എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അധികമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് എപ്പോഴും ഡിസ്കൗണ്ടിൽ കിട്ടും. നമുക്ക് നൈക്കയിലാണെങ്കിലും ആമസോണിലൊക്കെ ആണെങ്കിലും നോക്കി നോക്കി ഒരു 300 range നമുക്ക് കിട്ടും. ഞാനൊരു 320 rupees ഇത് മേടിച്ചത്. എനിക്ക് 320 rupees വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ ഒരു കവറേജ് ഉണ്ട്. ജസ്റ്റ് ഞാനിത് സ്വാച്ച് ചെയ്ത് കാണും. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഈസിലി ബ്ലെൻഡ് ആവുന്നേ കണ്ടോ. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഈസിലി ബ്ലെൻഡ് ആവും. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് മുഖത്തിങ്ങനെ പുട്ടി അടിച്ച പോലെയൊന്നുമില്ല. അപ്പൊ 200 എന്റെ ഷെയ്ഡ് അല്ലെങ്കിൽ എന്നെക്കാളും രണ്ടോ മൂന്നോ ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ളവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ നല്ല കോമ്പാക്ട് പൗഡർ, കുറച്ചൊരു കവറേജ് ഉണ്ട്. അതായത് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹൈഡ് ചെയ്യും. നല്ല മാറ്റിഫൈങ് ഫിനിഷ് ആണ്, എന്നാൽ അത് കേക്കിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ പാച്ചസിലേക്കൊക്കെ അങ്ങനെ പോയിട്ട് അങ്ങനെയൊന്നും ആക്കില്ല. നല്ലതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പാക്ട് പൗഡർ ആണ്. കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡർ ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന ഇതിൽ മിറർ ഉണ്ട് കണ്ടോ, മിറർ ഉണ്ട്. കൂടാണ്ട് ഇവിടെ സ്പഞ്ചും ഉണ്ട്. പാക്കേജിംഗ് വൈസും കുഴപ്പമില്ല, പ്രൈസ് വൈസ് ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഡെഫിനറ്റ്ലി പൗഡർ ആസച്ചും ഇതിന്റെ ഷെയ്ഡ് റേഞ്ചും വലിയ തരക്കേടില്ല, തരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്നെക്കാളും ഒരുപാട് ഡാർക്കർ ആയിട്ടുള്ള കറുപ്പ് നിറത്തിലുള്ള ബ്യൂട്ടിഫുൾ ഗോർജിയസ് ആയിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഷെയ്ഡ് റേഞ്ച് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് ഒരു വിഷമമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് എന്റെ ഷെയ്ഡിനെങ്കിലും മാച്ച് ആവുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഷെയ്ഡിന് എന്നെക്കാളും രണ്ടോ മൂന്നോ ഷെയ്ഡിന് മാച്ച് ആവുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് സ്റ്റേ മാറ്റ് പൗഡർ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 rupees കേട്ടോ. ഞാനിത് ഓൺലൈനിൽ 100 rupees, 120 rupees മേടിക്കേണ്ടായത്. എന്റെ പാക്കേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടപ്പിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. ഒരു തവണ മീന തന്നെ ഇതേപോലെ പൊട്ടും, എന്റെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ഹോം ഹണിയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിലും ഡാർക്കർ ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഇത്തിരി ഒരു തരിതരിപ്പ് ഉണ്ട് ഇതിന്. അതായത് മറ്റേ ഫിറ്റ്മി പോലെ അത്ര സ്മൂത്ത് അല്ല, പക്ഷെ എന്നാലും ബ്ലെൻഡ് ചെയ്യാനൊന്നും അത്ര പ്രശ്നമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും, അങ്ങനത്തെ കാര്യത്തിൽ കുഴപ്പമില്ല. അപ്പോ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പോഞ്ചോ മിററോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് 250 rupees 100 rupees, 120 rupees ഈസിലി നമുക്ക് വെബ്സൈറ്റ്സ് നിന്ന് കിട്ടണതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പരാതി പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാക്കേജിങ് അത്ര നല്ലതല്ല. രണ്ടാമത്തെ കാര്യം ഇതിന്റെ പ്രൈസിങ് വളരെ അഫോർഡബിൾ ആണ്. ഷെയ്ഡ് റേഞ്ച് നല്ലതാണ്. ആൻഡ് കവറേജ് വൈസ് ഇത്തിരി പുറകോട്ടാണെങ്കിലും നല്ല മാറ്റിഫൈങ് ആണ്. സോ 120 rupees, 130 rupees കിട്ടുകയാണെങ്കിൽ ഐ വുഡ് സേ മേടിക്കൂ, എന്തായാലും മേടിക്കൂ, നല്ലതാണ്. ആൻഡ് അടുത്ത കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത് മിസ് ക്ലെയറിന്റെ പ്രസ്ഡ് പൗഡർ ആണ്. ആൻഡ് ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ആൻഡ് ഇപ്പൊ നമ്മൾ കണ്ട സ്റ്റേ മാറ്റ് പോലെ തന്നെയാണെങ്കിലും ഇതിന്റെ അടപ്പിന് കുറച്ചും കൂടി കട്ടിയുണ്ട്. അപ്പൊ പാക്കേജിങ് വൈസ് നോക്കുമ്പോൾ വലിയ തെറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇതിന് എഗെയിൻ സ്പഞ്ചില്ല, പൗഡർ ആസച്ച് കുഴപ്പമില്ല. ഇതിലൊരു തരിതരിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ഫിറ്റ്മി പോലെ അത്ര സ്മൂത്ത് അല്ലെങ്കിൽ പോലും വൺസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമില്ല. അപ്പൊ നിങ്ങൾക്ക്
ഇപ്പൊ തോന്നും കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നും, വൺസ് നമ്മൾ കുറച്ച് മാത്രം എടുത്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത്ര പ്രശ്നം തോന്നില്ല. എനിക്ക് സൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് റേഞ്ച് 10 ഷെയ്ഡ് ഉണ്ട്, ഞാൻ എടുത്തിരിക്കുന്ന 10-ാമത്തെയാണ്. അപ്പൊ എന്റെ ഷെയ്ഡും എന്നെക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ളവർക്ക് വരെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പാക്കേജിങ് വലിയ തെറ്റില്ല. പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ്, 100-120 രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിനെനിക്കൊരു നെഗറ്റീവ് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിന് മണം കുറച്ച് സ്ട്രോങ് ആണ്. നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഇതിന്റെ മണം ഉണ്ടാവും. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം പോകും, പക്ഷെ ഇതിന്റെ മണം അത്ര പെട്ടെന്ന് പോവില്ല. എന്നാലും ഇൻ ടോട്ടൽ 100-120 രൂപയ്ക്ക് വലിയ തെറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. അടുത്തത് എന്ന് പറയുന്നത് LA പ്രോ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് എഗെയിൻ എന്റെ ഒരു ഫേവറേറ്റ് കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് ഹണിയാണ്. ഇതിന് അത്യാവശ്യം ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. ഇതൊരു 10 ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ആക്ച്വൽ കോമ്പാക്ട് പൗഡർ ഇവിടെ ഉണ്ട്. ഈ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ ഉണ്ട് കണ്ടോ, ആൻഡ് ഇവിടെ ഒരു സ്പഞ്ച് ഉണ്ട്. പാക്കേജിങ് വൈസ് നല്ലതാണെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 something ആണ്. എന്തായാലും ഞാൻ താഴെ എഴുതി കാണിക്കാം എത്രയാന്നുള്ളത്. ഞാൻ എന്തായാലും ഒരു 400 somethingനാണ് മേടിച്ചത്. എനിക്കത് പെർഫെക്റ്റ് മാച്ച് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്നതിൽ ഫിറ്റ് മീ അതേപോലെ ഇതുമാണ് 400 range. ബാക്കി 3 വളരെ വിലക്കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ ഫിറ്റ് മീ ആണെങ്കിലും ശരി, പ്രോ ആണെങ്കിലും ശരി, രണ്ടും ഭയങ്കര സ്മൂത്ത് ആണ് കണ്ടോ. അത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആവാനും വളരെ എളുപ്പമാണ്. ബാക്കി 3 വിലക്കുറവാണ്, ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടെങ്കിലും ഇത്തിരി ഒന്ന് ഹാർഡാണ്, ഇത്തിരി ഒരു പൗഡറിയാണ്. ഇത് നല്ല സ്മൂത്ത് ആണ് കേട്ടോ. എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്യും, കുറച്ചൊരു കവറേജ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പാക്ട് പൗഡർ ആണ്. പാക്കേജിങ് വൈസ് നല്ലതാണ്, പ്രൈസിങ് വൈസ് കുറച്ച് കൂടുതലാണെങ്കിലും വർത്ത് ആയിട്ടാണ് തോന്നുന്നത്. ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കിട്ടാണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോമ്പാക്ട് പൗഡർ ഞാൻ കാണിക്കാൻ പോണത്, എനിക്ക് അഫോർഡബിൾ റേഞ്ചിൽ എനിക്ക് കാണിക്കണമെന്ന് മോഹമായിട്ട് കുറച്ച് നാള് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ eyetex ഡാസിലറിന്റെ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പെർഫെക്റ്റ് മാച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റില്ല എന്ന് വേണം പറയാനായിട്ട് കണ്ടോ. ഇങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ വേഗം തന്നെ ബ്ലെൻഡ് ആവും. അപ്പൊ ഇതിന്റെ ഒരു പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. സാധാ ഒരു പാക്കേജിംഗ് ആണ്, കുറച്ചൊരു ലോക്കൽ പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി മിറർ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കോമ്പാക്ട് പൗഡർ ഉണ്ട്. സ്പഞ്ചൊന്നും ഇങ്ങനെ മീതെ ഒരു കുട്ടി സ്പഞ്ച് ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ സ്പഞ്ച് ആണ്, ഒട്ടും നന്നല്ല. അപ്പൊ ഞാൻ അത് കളഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയൊക്കെ ഉള്ളൂ ഇതിന്, 100-110, അതിൽ കൂടുതലില്ല. ആൻഡ് ഇതിന്റെ ഷെയ്ഡിന്റെ പേര് എന്ന് പറയുന്നത് സൺസെറ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് മെയിൻലി കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് 100 രൂപയുള്ളൂ, ആൻഡ് ഷെയ്ഡ് വലിയ മോശമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാച്ച് അല്ലെങ്കിലും വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നും വരില്ല. നിങ്ങൾ എന്റെ ഷെയ്ഡാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. എന്നെക്കാളും ഡാർക്കർ ആണെങ്കിൽ എനിക്ക് തോന്നില്ല, ഒരു ഷെയ്ഡ് ഡാർക്കർ ആണെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അടുത്തത് പ്രൈസിങ് വളരെ അഫോർഡബിൾ ആണ്. ആൻഡ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആസ് സച്ച് വലിയ കുഴപ്പമില്ല. ഷെയ്ഡ് മാച്ചിങ് ആണ്, നല്ല സോഫ്റ്റ് ആണ്, നന്നായിട്ട് ഈസിലി ബ്ലെൻഡ് ആവും. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെയും ഈസിലി കിട്ടും. അതേപോലെ തന്നെ ഈ ഫിറ്റ് മീ ആണെങ്കിലും കടകളിൽ ഈസിലി മേടിക്കാൻ കിട്ടും. ബാക്കി 3 നമുക്ക് ഈസിലി കിട്ടും, പക്ഷെ ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് പൗഡർ. ആൻഡ് എന്റെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് മീ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് LA പ്രോ ആണ്. പിന്നത്തെ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ മാറ്റ് ആണ്. അത് കഴിഞ്ഞാൽ മിസ് ക്ലെയർ ആൻഡ് ദെൻ eyetex. ഇതാണ് എന്റെ ഒരു ഫേവറേറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ വരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കോമ്പാക്ട് പൗഡർ ഞാൻ മിനി ഷെയർ ചെയ്യാൻ കാരണം എനിക്കറിയാം ഇരുന്ന നിറത്തിലുള്ളവർക്ക് ഭയങ്കര പാടാണ് ഇങ്ങനത്തെ ഇത് കണ്ടുപിടിക്കാൻ. ആക്ച്വലി കുറെ യൂട്യൂബ് കുറെ സെർച്ച് ചെയ്തിട്ടും നെറ്റിൽ കുറെ സെർച്ച് ചെയ്തിട്ടുമാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ചോദിച്ചാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് നിങ്ങളുടെ എല്ലാവർക്കും ഒരു റിക്വസ്റ്റും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇരുന്നിടത്തിലുള്ള ഒരാളാണ്, വേറൊരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചേരുന്നത് നന്നായി ചേരുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നിലുള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക ഏതാ നിങ്ങൾക്ക് മാച്ച് ആണെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ എനിക്കും അത് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിനടുത്ത് ഒരു ചെറിയ ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.